എല്ലാവർക്കും വീണ്ടും ടാൻഡ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലോട്ട് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലെ കറണ്ട് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള മേഖലകളെന്ന് അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു നിയമനത്തെക്കുറിച്ചാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നമുക്കറിയാം അല്ലേ ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് ീമിയ ന്യൂസ് ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അപ്പോ അതിൻ്റെ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തിയാണ് അബീഖ് സർക്കാർ ആരാണ് അബീഖ് സർക്കാരാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ വീണ്ടും നിയമിതനായത് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ചെയർമാനായിട്ട് നിയമിതനായത് ഇപ്പോൾ വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി എന്താ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുവാണ് ഇദ്ദേഹം ആനന്ദ് ബസാർ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസിന്റെ എമിറിറ്റസ് എഡിറ്ററും വൈസ് ചെയർമാനുമായ വ്യക്തിയാണ് നമുക്കറിയാലോ എമിറിട്ടസ് എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ആ ഒരു പ്രൊഫഷൻ ആക്റ്റീവ് പ്രൊഫഷനിൽ നിന്ന് അദ്ദേഹം ഡിസ്ചാർജ് അല്ലെങ്കിൽ ആയി പക്ഷേ ഇപ്പോഴും ആ ഒരു ഓണറബിൾ ടൈറ്റിൽ ബെയർ ചെയ്യുന്ന ആൾ അവൾ അവരെ നമുക്ക് എമിറിട്ടസ് അപ്പോൾ ഇദ്ദേഹം ഒരു എമിറിറ്റസ് ആണ് ഏതിൻ്റെ ആനന്ദ് ബസാർ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻ്റെ എമിറിറ്റസ് എഡിറ്ററും വൈസ് ചെയർമാനുമായ ാണ് എന്താ ഇന്ത്യയിലെ പ്രീമിയർ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായത് ഇനി നമുക്ക് നോക്കാം ഈ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇതെന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയം ഇതിന്റെ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തിയായിരുന്നു അബിക് സർക്കാർ അദ്ദേഹം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷന്റെ എമിറട്ടസ് എഡിറ്ററും വൈസ് ചെയർമാനുമായ വ്യക്തിയാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചരിത്രപരമായ നിയമനമാണ് ഗുജറാത്തിന്റെ ആദ്യത്തെ വനിതാ സ്പീക്കറായിട്ട് നിയമിതയായ വ്യക്തിയാണ് നീമാബെൻ ആചാര്യ അപ്പോൾ ഓർത്തിരിക്കുക ഗുജറാത്തിന്റെ ആദ്യ വനിതാ സ്പീക്കറാണ് നീമാബെൻ ആചാര്യ നീമാബെൻ ആചാര്യ ഭുജ്ജിൽ നിന്നുള്ള ഗുജറാത്തിലെ ഭുജിൽ നിന്നുള്ള എം എൽ എ ആണ് ആര് നീമാബെൻ ആചാര്യ അപ്പോൾ ആദ്യമായിട്ടാണ് ഗുജറാത്ത് നിയമസഭയ്ക്ക് ഒരു വനിതാ സ്പീക്കറിനെ ലഭിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക നീമാബെൻ ആചാര്യ ഇനി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തൊക്കെ പഠിച്ചു അല്ലേ ഭൂപേന്ദ്ര പട്ടേൽ ഭൂപേന്ദ്ര പട്ടേലാണ് ഗുജറാത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രി അല്ലേ ഇനി ഗുജറാത്തിന്റെ ഗവർണർ ആരാണത് ആചാര്യ ദേവ്രാത് അല്ലെ ആചാര്യ ദേവ്രാത് ആചാര്യ ദേവ്രാത് ആണ് ഗുജറാത്തിന്റെ ഗവർണർ ഇപ്പൊ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേല് ഗുജറാത്തിന്റെ ഗവർണർ ആചാര്യ ദേവ്രാത് ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഗാന്ധിനഗർ ആണല്ലേ അപ്പോൾ ഓർത്തിരിക്കുക ആദ്യ വനിതാ സ്പീക്കർ ആരാണ് ഗുജറാത്തിന്റെ നിമാബെൻ ആചാര്യ അടുത്ത നമ്മൾ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് പഠിക്കാൻ പോകുന്നത് ഒരു വേദി നോക്കാം നമുക്ക് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് ടൂ തൗസൻഡ് ട്വൻ്റി വണ്ടിൻ്റെ വേദി ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതാണ് ഒഡീഷ ഒഡീഷയാണ് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദി ഇനി യിലെ കലിംഗ സ്റ്റേഡിയം വെച്ചിട്ടാണ് നടക്കുന്നത് എവിടെയാണ് ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയമാണ് വേദി ഈ ഒഡീഷയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ സീനിയർ മെൻസ് വേൾഡ് കപ്പും നടക്കുന്നത് അപ്പോൾ പുരുഷ അല്ലെങ്കിൽ മെൻസ് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വൻ്റി വൺ നടക്കുന്നതും ഒഡീഷയിലാണ് ഹോക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ സീനിയർ മെൻസ് വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണ് അത് ഒഡീഷയിൽ തന്നെയാണ് അപ്പോൾ ജൂനിയർ ലോകകപ്പ് ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് നടക്കുന്നത് ഒഡീഷയുടെ കലിംഗാ സ്റ്റേഡിയത്തിലാണെന്ന് പറഞ്ഞു ഇനി ഈ ഒഡീഷ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ സ്പോൺസേഴ്സാണ് ഒഡീഷ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പത്ത് വർഷത്തേക്കും കൂടി സ്പോൺസർഷിപ്പ് ഒഡീഷ എക്സ്റ്റെൻഡ് ചെയ്ത ന്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ സ്പോൺസേഴ്സ് ആണ് ഒഡീഷ ഇന്ന് നോക്കാം ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണത് നവീൻ പട്നായിക്ക് ആരാണ് നവീൻ പട്നായിക്ക് നവീൻ പട്നായിക്കാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി ഇനി ഒഡീഷയുടെ ഏതാണത് ഭുവനേശ്വർ ആണ് അല്ലെ ഭുവനേശ്വർ ആണ് ഒഡീഷയുടെ ക്യാപിറ്റൽ ഇനി ഒഡീഷയുടെ ഗവർണർ ആരാണ് അതെ അത് ഗണേശി ലാൽ അല്ലെ ഗണേശി ലാൽ ആണ് ഒഡീഷയുടെ ഗവർണർ അപ്പോ ഈ മൂന്ന് അഡീഷണൽ പോയിന്റ്സ് ഓർത്തിരിക്കുക ഒപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ജൂനിയർ പുരുഷ ലോകകപ്പിന്റെ വേദി ഒഡീഷയാണ് യു പി ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒഡീഷയ്ക്കാണ് ഇത്തരത്തിലൊരു വേദിയാകാനായിട്ട് അവസരം ലഭിച്ചത് അപ്പൊ ഈ ഒഡീഷയാണ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സ്പോൺസേഴ്സ് മുഖ്യമന്ത്രിയെയും തലസ്ഥാനത്തെയും ഒപ്പം ഗവർണറെയും ഓർത്തിരിക്കുക അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോബ്സ് മാഗസിൻ്റെ ഒരു പട്ടികയാണ് പോക്സ് മാഗസിന്റെ വേൾഡ് ഹൈയസ്റ്റ് പേയ്ഡ് സോക്കർ പ്ലെയേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി വണിൽ ഒന്നാം സ്ഥാനം നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന എന്താ താരങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് നമ്മളെ ഒത്തിരി കാര്യങ്ങളാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നിന്ന് പഠിച്ചത് അല്ലേ അപ്പോൾ നോക്കാം ഇദ്ദേഹം പോർച്ചുഗൽ താരമാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഏതാണത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അല്ലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബ് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു എന്താ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം വന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെന്ന് അപ്പോൾ നോക്കാം രണ്ടാം സ്ഥാനം ആരാണ് അതെ അത് അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് അർജന്റീനയുടെ ലയണൽ മെസ്സിക്കാണ് ഈ ഒരു റാങ്കിങ് അഥവാ ഫോക്സ് മാഗസിൻ്റെ വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് സോക്കർ എ പ്ലേസ് ടൂ തൗസൻഡ് ട്വന്റി വൺ റാങ്കിങ്ങില് രണ്ടാം സ്ഥാനം നേടിയത് ഏത് ക്ലബ്ബാണ് പി എസ് ജി പി എസ് ഡിയിലാണ് ലാൻ മെസ്സിയുടെ ക്ലബ്ബ് നോക്കാം ഈ ഒരു റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനം നേടിയത് പി എസ് ജിയുടെ നെയ്മറാണ് ബ്രസീലിയൻ താരമായ നെയ്മറിനാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത് അപ്പോൾ ഒന്നാം സ്ഥാനം ഹയസ്റ്റ് എന്താ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെയ്ഡായിട്ടുള്ള സോക്കർ പ്ലെയറിൽ ഒന്നാം സ്ഥാനം ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാം സ്ഥാനം ലയണൽ മെസ്സി മൂന്നാം സ്ഥാനം നെയ്മ ഓർത്തിരിക്കാം അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു കായിക മേഖലയിലെ വികസനമാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്തിനാണെന്ന് നോക്കാം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കായികരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പരിപാലനത്തിനുമായി രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കായിക രംഗത്തെ സൗകര്യ വികസനത്തിനും പരിപാലനത്തിനുമായിട്ട് രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇനി ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം കേരള സംസ്ഥാന കായിക വകുപ്പിന് കീഴിലാണ് ആരംഭിക്കുന്നത് എന്തിന് കീഴിലാണ് കേരള സംസ്ഥാന കായിക വകുപ്പിന് കീഴിൽ അപ്പോ നമുക്ക് മനസ്സിലാവും അപ്പത്തന്നെ നമുക്ക് അതിനോട് ചേർത്ത് പഠിക്കാം ഇതിന്റെ ചെയർമാൻ ആരായിരിക്കും അതെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായ വി അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാൻ അപ്പോ നമ്മള് പഠിച്ചു ഇനി ഒരു കാര്യം കൂടെ നോക്കാം സ്റ്റേഡിയങ്ങളുടെയും കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൈതാനങ്ങളുടെയും പരിപാലനത്തിനായിട്ട് കൂടിയാണ് ഈ ഒരു സ്ഥാപനം നിലവിൽ വന്നത് അപ്പോൾ നമ്മുടെ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ചെയർമാൻ ആയിരിക്കുന്ന സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായ വ്യക്തിയാണ് കായിക വകുപ്പ് സെക്രട്ടറിയായ ഷർമിള മേരി ജോസഫ് അപ്പോൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ചെയർമാൻ നമ്മൾ പഠിച്ചുകാരാണ് വി അബ്ദുറഹ്മാൻ അതിനുശേഷം വൈസ് ചെയർമാ ചെയർപേഴ്സൺ ഷർമിള മേരി ജോസഫ് അതിനുശേഷം മാനേജിംഗ് ഡയറക്ടർ ആണത് ജെറോമിക് ജോർജ് ആണ് ജെറോമിക് ജോർജ് ആണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അപ്പോൾ നമ്മുടെ പൊതുമേഖല അല്ലെങ്കിൽ കായിക ആവശ്യങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഏതാണത് സ്പോർട്സ് കേരള ചെയർമാൻ ആരാണ് വി അബ്ദുറഹിമാൻ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി അടുത്ത് നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ ന്യൂസ് നോക്കാം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ എന്താ പൊതുവേദിയിൽ പ്രദർശിപ്പിച്ച രാജ്യമാണ് സൊമാലിയ അപ്പോൾ സൊമാലിയയിലെ ജനങ്ങൾക്ക് വളരെയധികം ചരിത്രപരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഈ ഒരു സിനിമ പൊതുവേദിയിൽ എന്താ പ്രദർശനം നടത്തിയ ദിവസം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ മുപ്പത് വർഷത്തിനു ശേഷം പ്രദർശനം നടത്തിയ സിനിമ സൊമാലിയൻ ഡയറക്ടറായ ഇബ്രാഹിം സി എം സൊമാലിയൻ ഡയറക്ടറായ ഇബ്രാഹിം സി എമ്മിന്റെ രണ്ട് ഷോർട്ട് ഫിലിമുകളാണ് എവിടെ വെച്ച് നടത്തിയത് തലസ്ഥാനമായ മൊഗാദിഷു തലസ്ഥാനം അതായത് സൊമാലിയുടെ തലസ്ഥാനമായ മൊഗാദിഷുലെ നാഷണൽ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ രണ്ട് ഷോർട്ട് ഫിലിമുകളുടെ പൊതു പ്രദർശനം നടത്തിയത് അപ്പൊ മുപ്പത് വർഷത്തിന് ശേഷമാണ് എന്താ സൊമാലിൻ ഡയറക്ടറായ ഇബ്രാഹിം സി എമ്മിന്റെ രണ്ട് ഷോർട്ട് ഫിലിമുകൾ ആദ്യമായിട്ട് പൊതുദർശനം അല്ലെങ്കിൽ പൊതുവേദിയില് സിനിമാ പ്രദർശനം നടത്തിയത് അപ്പോൾ ഇതുവരെ എന്താ സൊമാലിയയിൽ ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം പൊതുവേദിയിൽ നടത്തുന്ന സമ്പ്രദായം ഇല്ല എന്നാൽ മുപ്പത് വർഷത്തിന് ശേഷം അവർക്ക് ഇത്തരത്തിലൊരു ഫ്രീഡം ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം സൊമാലിയ എന്ന് പറയുന്നത് ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ഒരു കൺട്രിയാണ് അല്ലെ ഹോൺ ഓഫ് ആഫ്രിക്കയിലെ എന്താ രാജ്യങ്ങളിൽ ഒന്നാണ് സൊമാലിയ ഇനി ഈ സൊമാലിയുടെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് അബ്ദുല്ലാഹി മുഹമ്മദ് ആരാണ് എന്താ അല്ലെങ്കിൽ നമ്മൾ ഫർമാജോ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുല്ലാഹി മുഹമ്മദ് ആണ് സൊമാലിയയിലെ നിലവിലെ പ്രസിഡന്റ് സൊമാലിയയുടെ അപ്പോൾ നമ്മൾ അത്രയും പഠിച്ചു നമ്മൾ പറഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പൊതുവേദിയിൽ സിനിമാ പ്രദർശനം നടത്തിയ രാജ്യം അത് ആരുടെ സിനിമയാണ് പൊതുപ്രദർശനം പ്രദർശനം നടത്തിയെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഷോർട്ട് ഫിലിമുകൾ നടത്തിയത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞു സൊമാലിയുടെ ക്യാപിറ്റലായ മൊഗാദിഷു അപ്പം നമുക്ക് കിട്ടിയല്ലേ സൊമാലിയുടെ ക്യാപിറ്റൽ ഏതാണ് മൊഗാദിഷു മൊഗാദിഷു നാഷണൽ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു പൊതുവേദിയിൽ സിനിമാ പ്രദർശനം നടത്തിയത് അപ്പോൾ സൊമാലിയുടെ ക്യാപിറ്റൽ ഏതാണ് മൊഗാദിഷു അടുത്താണ് പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രി ആയിട്ടുള്ള ജർമ്മനിയെ കുറിച്ചാണ് നമുക്കറിയാം പതിനാറ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു നീണ്ട കാലം ജർമ്മനിയുടെ ചാൻസലറായിട്ട് സേവനമനുഷ്ഠിരുന്ന വ്യക്തിയാണ് ആംഗല മെർക്കൽ അല്ലേ അപ്പോൾ ഈ ആംഗല മെർക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ സ്ഥാനമൊഴിയുന്ന ജർമ്മൻ ചാൻസലർ ജർമ്മൻ ചാൻസലർ സ്ഥാനമൊഴിയുന്ന ഇദ്ദേഹത്തിന് ശേഷം ഇനി അടുത്ത വ്യക്തിയായിരിക്കും നിയമിതനാകുന്നു ജർമ്മൻ ചാൻസലറായിട്ട് പതിനാറ് വർഷം ജർമ്മൻ ചാൻസലർ ആയിരുന്നു ആംഗല മെർക്കൽ എത്ര വർഷം പതിനാറ് വർഷം ജർമ്മൻ ചാൻസലർ ആയിരുന്ന ആംഗല ഇപ്പോൾ പടിയിറങ്ങുന്നത് ഇനി ഈ ആംഗല മെർക്കലിന്റെ പാർട്ടി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി ഏതാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി നമ്മൾ പറഞ്ഞു പതിനാറ് വർഷം ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്നു ആംഗല മെർക്കൽ എന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ജർമ്മനിയുടെ ആദ്യ വനിതാ ചാൻസലറായിട്ട് ആംഗല മെർക്കൽ നിയമിതയായത് രണ്ടായിരത്തി അഞ്ചിൽ ഇനി ഈ ആങ്കല മെർക്കല് എന്താ നടത്തിയെടുത്ത അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ നടക്കപ്പെട്ട പ്രധാനമായ നടപടികൾ ഏതൊക്കെയെന്ന് നോക്കാം സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകി സൗഹൃദപരമായ കുടിയേറ്റ നയങ്ങൾ ആണവോർജ പദ്ധതികളിൽ നിന്ന് വിട്ടു നിൽക്കൽ അപ്പൊ ഇതൊക്കെയാണ് ആംഗല മെർക്കലിന്റെ ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നടപടികൾ അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കുക അപ്പൊ രണ്ടായിരത്തി അഞ്ചില് ജർമ്മനിയുടെ ആദ്യ വനിതാ ചാൻസലറായിട്ടാണ് ആംഗല മെർക്കല് നിയമിതയായെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഇപ്പോ ഇദ്ദേഹമാണ് എന്താണ് ഈ ഒരു സ്ഥാനം ഒഴിയുന്നത് നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയാണ് ജർമ്മനി എന്ന് പറഞ്ഞു അല്ലെ ഇനി ജർമ്മൻ ചാൻസലർ പടിയിറങ്ങുന്ന ആംഗലമെറിക്കലിനെ പഠിച്ചു ഇനി ജർമ്മനിയുടെ പ്രസിഡന്റ് അപ്പോ ആരാണ് ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ ആണ് ജർമ്മനിയുടെ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് ഇനി ജർമ്മനിയുടെ തലസ്ഥാനം എവിടെയാണത് ബെർലിൻ ആണ് അല്ലേ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ബെർലിൻ അപ്പൊ ജർമ്മനിയുടെ തലസ്ഥാനം ഏതാണ് ബെർലിൻ ആണ് ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ ചെയിൻവർ ആണ് ജർമ്മനിയുടെ ചാൻസലർ അല്ലെങ്കിൽ ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലാണ് ഇപ്പം നിലവിലെ സ്ഥാനമൊഴിയുന്ന വ്യക്തി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻവോൺമെന്റ് മേഖല എന്നുള്ള ഒരു ന്യൂസാണ് അതായത് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം ഒരു മാനദണ്ഡം പുതുക്കി അപ്പോൾ എന്താണ് എന്താണത് നോക്കാം ലോകാരോഗ്യ സംഘടനയുടെ വായു ഗുണനിലവാരം സംബന്ധിച്ച പുതുക്കിയ മാനദണ്ഡത്തിൽ വായുവിലെ അപകടകരമായ വസ്തുക്കളുടെ അതായത് പർട്ടിക്കുലർ മാറ്റേഴ്സിൻ്റെ സാന്നിധ്യം ആരോഗ്യകരമായി നേരിടാനുള്ള കുറഞ്ഞ നിരക്ക് അഞ്ചായിട്ട് കുറച്ചു അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ വായുവിലെ അപകടകരമായ വസ്തുക്കൾ അഥവാ പർട്ടിക്കുലർ മാറ്റേഴ്സ് പർട്ടിക്കുലർ മാറ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ എറോസോൾ പാർട്ടിക്കിൾസ് ആണ് അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സും ഡെസ്റ്റുമൊക്കെ കൂടിക്കലർന്നിട്ടുള്ള അതായത് നമ്മുടെ മനുഷ്യരീരത്തിന് ഹാനികരമായിട്ടുള്ള കാർഡിയോ വാസ്കുലർ ഡിസീസസ് വരെ വരാൻ സാധ്യതയുള്ള പർട്ടിക്കുലർ ആണ് അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ട് പി എം ടു പോയിൻ്റ് ഫൈവോ ഉണ്ട് പി എം ടെന്നോ ഉണ്ട് അല്ലേ അപ്പോൾ ഇത് ഇതാണ് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തത് ഇതിൻ്റെ അതായത് ആനുവൽ റേറ്റ് ക്യൂബിക് മീറ്ററിന് ടു പോയിൻ്റ് ഫൈവ് ടു പോയിൻ്റ് പർട്ടിക്കുലർ മാറ്റർ ടു പോയിൻ്റ് ഫൈവിൻ്റെ ആനുവൽ റേറ്റ് പെർ ക്യൂബിക് മീറ്ററിന് പത്ത് മൈക്രോഗ്രാം ആയിരുന്നത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അവസാനമായിട്ട് ഡബ്ല്യു എച്ച്ഒ പുതുക്കിയത് ഇപ്പോൾ അത് പത്ത് മൈക്രോഗ്രാം ആയിരുന്നത് അഞ്ചായിട്ട് കുറച്ചു അപ്പം നമ്മൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി പത്ത് മൈക്രോഗ്രാം ആയിരുന്നു പെർ ക്യൂബിക് മീറ്ററിന് അതായത് വായുവിൽ ആനുവൽ റേറ്റ് അത് എത്രയായിട്ട് കുറച്ചു അഞ്ചായിട്ട് കുറച്ചു ഏതിന് പി എം ടു പോയിൻ്റ് ഫൈവിന് ഇനി പി എം അതല്ലെങ്കിൽ പെർട്ടിക്കുലർ മാറ്റർ ടെന്നിന് ടെൻ പി എമ്മിന് എന്തായിട്ട് കുറച്ചു ഇരുപതായിരുന്നത് പതിനഞ്ചായിട്ട് കുറച്ചു അതായത് ഇതാണ് ഒരു ആനുവൽ റേറ്റ് അതായത് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞത് ഈ ഒരു റേറ്റ് നമ്മൾ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും എപ്പോഴും മനുഷ്യർക്ക് അവരുടെ ആരോഗ്യത്തിന് നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ ലോകാരോഗ്യ സംഘടന പറഞ്ഞത് വായു മലിനീകരണം കാരണം ഏകദേശം എഴുപത് ലക്ഷത്തോളം ആൾക്കാർ മരിക്കുന്നുണ്ട് പ്രിമച്ചൂർ ഡെത്ത് ലോകത്ത് എന്നൊരു റിപ്പോർട്ടും കൂടി സമർപ്പിച്ചിട്ടുകൊണ്ടാണ് ഈ ഒരു മാനദണ്ഡം ഡബ്ല്യു എച്ച്ഒ പു ഇനി നമുക്ക് നോക്കാം ആറ് ഡബ്ല്യു എച്ച്ഒ ത്രോൾഡ് വെച്ചത് ആറ് കീ പൊള്യൂട്ടൻസിനാണ് അതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ പാർട്ടിക്കുലർ മാറ്റ് ടു പോയിന്റ് ഫൈവും പേർട്ടിക്കുലർ മാറ്റ് ടെന്നും ഇനി ആറ് കീ പൊള്യൂട്ടൻസിനാണ് ഡബ്ല്യു എച്ച്ഒ ത്രോൾഡ് ലെവല് നിർണയിച്ചത് അതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ പാർട്ടിക്കുലർ മാറ്റർ ഇനി ബാക്കി നാല് കീ ഇനിസ് നോക്കാം ഒന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് ഓസോൺ കാർബൺ മോണോക്സൈഡ് അപ്പോൾ ഇങ്ങനെ ആറ് കീ പൊല്യൂട്ടൻസിനാണ് കഴിഞ്ഞ ദിവസം ഡബ്ല്യു എച്ച്ഒ ത്രോൾഡ് ലെവൽ ആനുവൽ ത്രോൾഡ് ലെവൽ നിർണ്ണയിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പെർട്ടിക്കുലർ മാറ്റർ പെർട്ടിക്കുലർ മാറ്റർ മാറ്റർ രണ്ടു തരത്തിൽ പറഞ്ഞു ടൂ പോയിന്റ് ഫൈവും ടെന്നും അതിൽ ടു പോയിന്റ് ഫൈവിൻ്റെ നിരക്ക് പത്ത് മൈക്രോഗ്രാം ആയിരുന്നത് അഞ്ചായിട്ട് കുറച്ചു ദെൻ അതിനുശേഷം പത്ത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാറ്റർ ടെന്നിൻ്റേത് ട്വൻറ്റി മൈക്രോഗ്രാം ആയിരുന്നത് ഫിഫ്റ്റീൻ ആയിട്ട് കുറച്ചു പിന്നെ നാല് കീ പൊളിറ്റോൺസും കൂടെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് നൈട്രജൻ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ഓ ത്രീ അഥവാ ഓസോൺ കാർബൺ മോണോക്സൈഡ് അപ്പോൾ ഇത് ഓർത്തിരിക്കുക അപ്പം നമ്മൾ പറഞ്ഞു ലോകാരോഗ്യ സംഘടനയാണ് എന്താ ഇത്തരത്തിലൊരു നിർണായകമായ കാര്യം കൊണ്ടുവന്ന നമ്മൾ പറഞ്ഞു അല്ലേ ഇത്തരത്തിൽ നിർണായകമായ ത്രഷ് ഹോൾഡ് നിർണയിച്ചതെന്ന് നമ്മൾ പറഞ്ഞു ഈ ലോകാരോഗ്യ സംഘടനയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ഇത് സ്ഥാപിതമായത് സ്ഥാപിതമായതല്ലേ എല്ലാം പഠിച്ചിട്ടുള്ള വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം എവിടെയാണത് ജനീവയിലാണ് അല്ലെ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ഇനി ഇപ്പോൾ നിലവിൽ ആരാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഡയറക്ടർ ജനറൽ അത് ടെഡ്രോസ് അദാനം അല്ലേ ടെഡ്രോസ് അദാനം ടെഡ്രോസ് അദാനമാണ് നിലവിലെ ഡബ്ല്യു എച്ച്ഒയുടെ ഡയറക്ടർ ജനറൽ അപ്പോൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴിന് സ്ഥാപിതമായി ജനീവ ആസ്ഥാനമായിട്ട് ഈ ലോകാരോഗ്യ സംഘടനയാണ് എന്താ വായുവിലെ മാനദണ്ഡം പുതുക്കി പി എമ്മിൻ്റെ എന്താ റേറ്റ് കുറച്ചത് പർട്ടിക്കുലർ മാറ്റർ എന്താ അതിൻ്റെ ലെവൽ ആനുവൽ റേറ്റ് കുറച്ച് ടു പോയിൻറ്റ് ഫൈവിന് ഫൈവോ ആക്കി ടെൻ പി എം അല്ലെങ്കിൽ പർട്ടിക്കുലർ മാറ്റർ ടെന്നിന് ട്വൻറ്റി ആയിരുന്നു ഫിഫ്റ്റീനും ആക്കി കുറച്ചു അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദേശീയ ന്യൂസാണ് ദേശീയ ന്യൂസ് എന്ന് പറയുമ്പോൾ അന്തരിച്ച ഒരു ഗായകനും നടനും അല്ലെങ്കിൽ അഭിനേതാവുമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് എല്ലാം അറിയാവുന്ന വ്യക്തിയാണ് അല്ലെ എസ് പി ബാലസുബ്രഹ്മണ്യം അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സ്മാരകം നിലവിൽ വരുന്നു അതെവിടെയാണ് താമരേപ്പാക്കം താമരപ്പാക്കം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ അടക്കിയ സ്ഥലം തന്നെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അടക്കിയ ആ സ്ഥലത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന് എന്താ സ്മാരകം നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രദേശമാണ് താമരപ്പാക്കം ഇനി ഇദ്ദേഹം എന്നാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് എന്താ ഈ പ്രഗത്ഭനായ ഗായകൻ അന്തരിക്കാനായിട്ട് ഇടയായത് ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു ഇനി ഓരോ കാര്യം ഇദ്ദേഹത്തിൻ്റെ അന്തരിച്ചു ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു ഒന്നാമത്തെ ചരമവാർഷികത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഫാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വളരെ ആരാധിക എന്ന് പറയാവുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിനെ പറ്റി ഒരു ബുക്ക് എഴുതി ആ ബുക്കിൻ്റെ പേരാണ് എസ് പി ബി പാട്ടിന്റെ കടലാഴം എസ് പി ബി പാട്ടിന്റെ കടലാഴം ഇപ്പൊ എന്താണ് എസ് പി ബി പാട്ടിൻ്റെ കടലാഴം ഇതാരാണ് ഈ ബുക്ക് എഴുതിയത് കെ പി സുധീര കെ പി സുധീരയാണ് എസ് പി ബി പാട്ടിന് അഥവാ എസ് പി ബാലസുബ്രഹ്മണ്യം പാട്ടിൻ്റെ കടലാഴം എന്ന് പറയുന്ന ഈ ബുക്ക് ഇദ്ദേഹത്തെ പറ്റി എഴുതിയത് അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം നിലവിൽ വരുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ് താമര പൊക്കം താമരപ്പാക്കമാണ് താമരപ്പാക്കമാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം നിലയിൽ വരുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഇദ്ദേഹം മരിച്ചു തോർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അദ്ദേഹം ഇദ്ദേഹത്തിന് പോസ്റ്റ് മാസായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അടുത്ത നമുക്കൊരു അവാർഡ് നോക്കാം കേരളത്തിൽ ലഭിച്ച അവാർഡാണ് മൂന്ന് അവാർഡുകളാണ് ലഭിച്ചത് ആരോഗ്യ മേഖലയിലാണ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ ത്രീ പോയിൻറ്റ് സീറോ അതിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയത് ആരാണ് കേരളമാണ് അപ്പോൾ അതൊന്നാമത്തെ അവാർഡ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം കേരളം ആരോഗ്യ മന്ദം ത്രീ പോയിന്റ് സീറോ രണ്ടാമത്തെ നോക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിലെ ഏത് ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയെന്ന് അത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയ സർക്കാർ ആശുപത്രി അപ്പോൾ ഇവര് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അപ്പോൾ ഇതുവഴിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉറപ്പാക്കിയത് ഇനി അവ നമ്മൾ രണ്ടാമത്തെ അവാർഡ് പഠിച്ചു അല്ലേ മൂന്നാമത്തത് പ്രധാനമന്ത്രി ആരോഗ്യ മിത്ര അവാർഡ് നേടിയത് മലയാളിയായ എ അശ്വതിയാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ അവാർഡും പഠിച്ചു അപ്പോൾ എ അശ്വതിക്ക് ലഭിച്ചത് ഈ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ സുരക്ഷ പദ്ധതി എന്നിവ പ്രകാരം ഏറ്റവും കൂടുതൽ കാർഡ് ലഭ്യമാക്കിയ വ്യക്തി എന്ന നിലയ്ക്കാണ് പ്രധാനമന്ത്രി ആരോഗ്യ മിത്ര അവാർഡ് എ അശ്വതിക്ക് ലഭിക്കാനായിട്ട് ഇടയായത് നമ്മൾ പറഞ്ഞു നൽകിയത് കേന്ദ്ര ആരോഗ്യ വകുപ്പാണ് അല്ലേ അപ്പോൾ ഇത് ഈ ഒരു അവാർഡ് അനൗൺസ് ചെയ്തത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ആരാണ് മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യാണ് ഈ മൂന്ന് അവാർഡുകൾ പ്രഖ്യാപിച്ചത് അപ്പോൾ കേരളത്തിന് ലഭിച്ച മൂന്ന് അവാർഡുകൾ ഓർത്തിരിക്കുക ഒന്ന് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം രണ്ടാമത്തത് ഈ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സർക്കാർ ആശുപത്രി കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ ഹോസ്പിറ്റൽ മൂന്നാമത്തത് എന്താണ് ആരോഗ്യമിത്ര ആരോഗ്യമിത്ര അവാർഡ് നേരിട ആരാണ് എ അശ്വതിയാണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡീറ്റെയിൽഡായിട്ടുള്ള ന്യൂസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ നമുക്കിനി കുറച്ച് അപ്ഡേഷൻ നോക്കാം സുഭിക്ഷ സ്കീം അറിയാലോ നമ്മുടെ കേരള ഗവണ്മെൻറ്റ് സുഭിക്ഷാ സ്കീം നമുക്കറിയാം അല്ലേ അതായത് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ജനങ്ങൾക്ക് നൽകാനായിട്ടുള്ള കേരള ഗവണ്മെൻ്റ് സ്കീമാണ് സുഭിക്ഷാ സ്കീം അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നടക്കുന്നില്ലെങ്കിൽ സുഭിക്ഷാ എന്ന് പറയുന്നത് കേരള ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിലാണ് ഈ ഒരു സുഭിക്ഷ അതായത് റെസ്റ്റോറൻറ്റുകൾ വഴിട്ടാണ് എന്ന് നൽകുന്നത് ഈ ഒരു മിതമായ വിലയിൽ ഫുഡ് നൽകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് എന്താ സീറോ ഹങ്കർ കേരള ഗവൺമെന്റ് സീറോ ഹാങ്കർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ സുഭിക്ഷ സ്കീം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യ റെസ്റ്റോറൻറ് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലാണ് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് ഈ സുഭിക്ഷ ഹോട്ടല് ആദ്യം വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഇതിൻ്റെ ഒരു സുഭിക്ഷ ഹോട്ടല് നമ്മുടെ ഭക്ഷ്യ മന്ത്രിയായ ജി ആർ അനിൽ ആരാണ് ജി ആർ ആൻ നിലവിലെ ഭക്ഷ്യമന്ത്രിയായ ജി ആർ അനിൽ തിരുവനന്തപുരത്ത് ഇനാഗ്രേറ്റ് ചെയ്തു സുഭിക്ഷാ ഹോട്ടൽ അപ്പോൾ അതാണ് നമ്മൾ അപ്ഡേഷനായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാനുള്ള സാധനം എന്താണ് സുഭിക്ഷ എന്ന് പഠിച്ചിരിക്കുക ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി അതിനുശേഷം പഠിച്ചു ഭക്ഷ്യമന്ത്രി ആരാണ് നിലവിലെ ജി ആർ അനിലാണ് അത് ഓർത്തിരിക്കുക കേരള ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇനി നോക്കാം ജി ഫോ നമുക്കറിയാം ജി ഫോർ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ യു എൻ എസ് സി പെർമനൻറ്റ് മെമ്പേഴ്സ് എന്താണ് എന്നറിയണം കാരണം ഇന്ത്യയുടെ സ്ഥിരമായിട്ടുള്ള ഒരു വാദമാണ് ഇന്ത്യക്ക് യു എൻ എസ് സിയിലെ പെർമനൻറ്റ് മെമ്പേർഷിപ്പ് അല്ലേ കാരണം അതിനുള്ള എല്ലാ ക്വാളിറ്റീസും ഇന്ത്യ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു സോ ഇന്ത്യക്ക് പെർമനൻറ്റ് മെമ്പേർഷിപ്പ് വേണം എന്നുള്ളത് ഇന്ത്യയുടെ സ്ഥിരമായിട്ടുള്ള വാദമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം യു എൻ സുരക്ഷാ സമിതി വിപുലപ്പെടുത്താനും കൂടുതൽ അംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകാനുമായി ആവശ്യപ്പെട്ട കൂട്ടായ്മയാണ് ജി ഫോർ ഈ ജി ഫോർ എന്ന് പറയുന്നത് മുൻപേ ഉണ്ട് അതായത് ഈ യു എൻ എസ് സിയിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ ജി ഫോർ ആരൊക്കെയാണ് ഇന്ത്യ ബ്രസീൽ ജർമ്മനി ജപ്പാൻ അപ്പോൾ ഈ നാല് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ഫോർ അപ്പോൾ ഇവരാണ് എന്താ യു എൻ എസ് സി വിപുലപ്പെടുത്തി വീറ്റോ അധികാരം കൂടുതൽ മെമ്പർ മെമ്പേഴ്സിന് നൽകണം അത് അതായത് കൂടുതൽ മെമ്പേഴ്സിന് പെർമനന്റ് മെമ്പർഷിപ്പ് നൽകണമെന്ന് അപ്പൊ നമുക്ക് നോക്കാം പി ഫൈവ് കൺട്രീസ് എന്നാണ് അവർ അറിയപ്പെടുന്നത് അല്ലേ ഈ പെർമനന്റ് മെമ്പേഴ്സിന് യു എൻ എസ് സിയിലെ ആരൊക്കെയാണ് പി ഫൈവ് മെമ്പേഴ്സ് യു എസ് യു കെ ചൈന റഷ്യാസ്റ്റ് ഫ്രാൻസ് അപ്പോൾ ഈ അഞ്ച് രാജ്യങ്ങളാണ് പി ഫൈവ് മെമ്പേഴ്സ് എന്നറിയപ്പെടുന്നത് അഥവാ യു എൻ എസ് സിയിലെ സ്ഥിര അംഗങ്ങൾ അഥവാ വീറ്റോ പവറുള്ള അല്ലെങ്കിൽ വീറ്റോ അധികാരമുള്ള രാജ്യങ്ങളെന്നറിയപ്പെടുന്ന മെമ്പേഴ്സ് അഥവാ രാജ്യങ്ങൾ അപ്പോൾ ഇവരെ കൂടാതെ ഇനിയും രാജ്യങ്ങൾക്ക് പെർമനൻറ്റ് മെമ്പർഷിപ്പ് നൽകണമെന്നും വീ അധികാരം നൽകാനുമായിട്ട് ആവശ്യപ്പെട്ട കൂട്ടായ്മയാണ് ജി ഫോർ അപ്പോൾ ജി ഫോർ കൺട്രീസിന് ഓർത്തിരിക്കുക ഇന്ത്യ ബ്രസീൽ ജർമ്മനി ആൻഡ് ജപ്പാൻ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതിയിലെ പ്രധാനപ്പെട്ട ന്യൂസ് നോക്കി നമുക്കിനി ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കാലിഫോർണിയയിലെ കാട്ടുതീ പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മരം നമ്മൾ പഠിച്ച കറണ്ട് ആണ് എ വൈറ്റ് നൈറ്റ് ബി ജനറൽ ഷെർമാൻ സി റാവൺ സ്റ്റവർ സി സെഞ്ചൂരിയൻ അപ്പോൾ നിങ്ങളുടെ ആൻസർ കമൻ്റ് ചെയ്യുക മറക്കരുത് അടുത്തത് നോക്കാം ഫ്ലോറൻസ് നൈറ്റ് ഇൻഗിയേൽ അവാർഡ്സ് ടു തൗസൻഡ് ട്വൻറ്റി നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സ് ആണല്ലേ അപ്പോൾ ഇത് നാല് മലയാളികൾക്കാണ് ലഭിച്ചതെന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ലഭിച്ച മലയാളികൾ ഉൾപ്പെടാത്തത് ഓർത്തിരിക്കുക എന്താണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ്സ് ടു തൗസൻഡ് ട്വൻറ്റി ലഭിച്ച മലയാളികളിൽ ഉൾപ്പെടാത്തത് അതായത് നാല് പേര് തന്നിട്ടുണ്ട് ഇവരിൽ ആരാണ് ഈ അവാർഡ് ലഭിക്കാത്തതെന്നാണ് എ പി ഗീത ബി ഡെയ്സി എബ്രഹാം സി ഗീത ആർ ഡി സി മറിയാമ്മ അപ്പോൾ ഇവരിൽ മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ഒരാൾ ഇതിൽപ്പെട്ട ആളല്ല അപ്പം നിങ്ങളത് കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യുക അപ്പം നമുക്കിനി ഇന്നലത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായത് ആരാണ് ഓപ്ഷൻ ഡി നഗ്മ മുഹമ്മദ് മാലിക് നഗ്മ മുഹമ്മദ് മാലിക് ആണ് പോളണ്ടിലെ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതയായ വ്യക്തി അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് പാകിസ്ഥാനിൽ നടക്കേണ്ട ഏകദിനത്തിൽ നിന്നും പിന്മാറിയ രാജ്യം ആരാണ് ന്യൂസിലൻഡാണ് ഓപ്ഷൻ ഡി ന്യൂസിലൻഡ് ന്യൂസിലൻഡാണ് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് എന്താ കളിയിൽ നിന്നും പിന്മാറിയത് അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർസിലെ പ്രധാനപ്പെട്ട മേഖലകൾ നോക്കി അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ രേഖപ്പെടുത്തുക നമുക്കിനി പുതിയ കറണ്ട് അഫെയ്ഴ്സുമായിട്ട് അടുത്ത ദിവസം കാണാം